നമസ്കാരം. വൈദ്യചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിവരിക്കാൻ പോകുന്ന ഒരു കഷായയോഗത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കഷായയോഗമാണത്. പഥ്യാകട്ഫലാദി കഷായം എന്നാണ് അതിൻ്റെ പേര്. വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കഷായമല്ല ഇന്നത്തെ കാലത്ത്. കാരണം ഇത് വിപണിയിൽ കുപ്പി കഷായമായിട്ട് നമുക്കങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒന്നല്ല. ഇപ്പോഴും അത് മരുന്നുകൾ പറിച്ചുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മരുന്നുകൾ വേദിച്ചാൽ നിന്ന് വാങ്ങിയിട്ടോ വെച്ചുണ്ടാക്കി കഴിക്കേണ്ട ഒരു കഷായമാണ്. കാരണം അനവധി കഷായ യോഗങ്ങൾ നമ്മളിന്നും പ്രവൃത്തിപഥത്തിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. പലതും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അധികം എന്താണോ വിപണിയിൽ കിട്ടുന്ന മരുന്നുകൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ചികിത്സ തന്നെ. കഷായം എന്നല്ല, സാമാന്യം എല്ലാ മരുന്നുകളുടെയും ചികിത്സ അങ്ങനെ തന്നെയാണ്. പക്ഷേ വേറെ ഒരുപാട് യോഗങ്ങളുണ്ട് നമ്മുടെ ഈ മഞ്ചരി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ. ചികിത്സാ മഞ്ചരിയിലൊക്കെ അങ്ങനെ കുറേ മഞ്ചരികളുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് മഞ്ചരികൾ ഒരുപാടുണ്ട്. ആ ഈ മഞ്ചരികളിലത്തെ ചികിത്സകൾ, സഹസ്രയോഗത്തിലെ ചികിത്സകൾ, അങ്ങനെയുള്ള ചികിത്സകൾ എടുത്ത് ചെയ്യുക എന്നുള്ളൊരു പദ്ധതി പണ്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ യോഗങ്ങളെ പ്രത്യേകമായിട്ട് ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കുക. ഇപ്പം ചികിത്സാ അവസ്ഥയ്ക്കനുസരിച്ചാണ് ഉപയോഗിക്കേണ്ടത്. ഈ അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചികിത്സയിലും മരുന്നുകളിലും വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഒരു യോഗത്തിൽ തന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കി ചെയ്യാൻ സാധിക്കും. ഒരുപാട് മരുന്ന് കൊടുക്കുന്നതിന് പകരം ഒരു മരുന്നുകൊണ്ട് ചികിത്സിക്കുക, കുറച്ച് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുക, അതാണ് ശരിക്കുള്ള ഒരു ചികിത്സയുടെ പദ്ധതി. അപ്പം എന്താ വെച്ചാൽ അത് വളരെ കൃത്യമായിരിക്കും. ഒരാളുടെ ശരീരത്തിൻ്റെ ഘടന, അതിൻ്റെ രീതികൾ, അതിനനുസരിച്ചിട്ട് മരുന്ന് പ്രയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് മരുന്നിൻ്റെതാണ്, ആ മരുന്നിനനുസരിച്ച് ദേഹത്തിൽ ഒരു അവസ്ഥ ഉണ്ടാവുക, അങ്ങനെ പറ്റില്ലല്ലോ. എപ്പോഴും അവസ്ഥയ്ക്കനുസരിച്ച് മരുന്ന് കൊടുക്കുക എന്നുള്ള ആ ഒരു പഴയ സമ്പ്രദായമാണത്, അങ്ങനത്തെ ചികിത്സാ രീതി. ഈ പറഞ്ഞ പഥ്യാകട്ഫലാദി കഷായം എന്നുള്ളത് സഹസ്രയോഗത്തിലുണ്ടത്. സഹസ്രയോഗത്തിൽ ഈ ജ്വരചികിത്സയുടെ അധികരണത്തിലാണ് അതുള്ളത്. അതുപോലെ ചികിത്സാ മഞ്ജരിയിലും ഇതേ യോഗം തന്നെയുണ്ട്. ഈ രണ്ട് പുസ്തകത്തിലും യോഗം ഒന്നാണ്. അപ്പോൾ ജ്വരത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള, അതും കഫജ്വരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കഷായയോഗം. അതിൽ 10 കൂട്ടം മരുന്നാണുള്ളത്. എൻ്റെ യോഗം എങ്ങനെയാച്ചാൽ പഥ്യാകട്ഫല നാഗര അമ്പുദവജ ഭൂനിമ്പ ധാന്യദ്രുമൈ ഭാർഗീ പർപ്പടകാന്വിതൈ ശ്രുതമിതം തോയം സുശീതം പുനഃ മധ്വാഢ്യം പരമാണുരാമഠയുതം ശ്ലേഷ്മജ്വരം നാശയേൽ കോഷ്ഠാർത്തി ശ്വസന അഗ്നിസാദ കസന അരുചി ആസ്യശോഷാന്വിതം എന്നാണ് ശ്ലോകം. ശ്ലേഷ്മജ്വരം നാശയേത് എന്നാണ്. കഫജ്വരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഔഷധയോഗം. അപ്പോൾ ഇതിൻ്റെ മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം. പഥ്യ കടുക്ക, കട്ഫലം കുമിഴ്, നാഗരം ചുക്ക്, അമ്പുദം മുത്തങ്ങ, വജ വയമ്പ്, ഭൂനിമ്പ് പുത്തിരിച്ചുണ്ട, ധാന്യ കൊത്തമ്പാല, ദ്രുമേ ദേവതാരം, ഭാർഗി ചെറുതേക്ക്, പർപ്പടകം പർപ്പടകപ്പുല്ല്. ഇങ്ങനെ 10 കൂട്ടം മരുന്നുകളാണ്. ശ്രുതമിതം തോയം, ഇത് തിളപ്പിച്ചിട്ടുള്ളതായ തോയം എന്നുവെച്ചാൽ കഷായം വയ്ക്കുക, നാലിലൊന്നാക്കിയിട്ട് വറ്റിച്ചിട്ട് കഷായം വയ്ക്കുക കഷായയോഗത്തിൻ്റെ വിധി അനുസരിച്ച്. സുശീതം പുനഃ, അത് തണുത്തതിന് ശേഷം. മധ്വാഢ്യം പരമാണുരാമഠയുതം, അതിൽ മേപ്പടി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിൽ ചില യോഗങ്ങളിൽ നമുക്ക് മേപ്പടി കഷായത്തിൽ കാണാൻ സാധിക്കും, ചില യോഗങ്ങൾ മേപ്പടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ മേപ്പടി ഉണ്ടെങ്കിലും മേപ്പടിക്ക് അനുസരിച്ച് ഉള്ള അവസ്ഥയാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മേപ്പടി മാറ്റുന്നതിലും കുഴപ്പമൊന്നുമില്ല. പണ്ടൊക്കെ ആളുകൾ ചോദിക്കുകയും ചെയ്യും കഷായം എഴുതി കൊടുത്താൽ ഇത് എന്തൊക്കെ കഷായത്തിൽ മേപ്പടി ഇല്ലേന്ന് ചോദിക്കും. ചില അങ്ങനെ പോയതുകൊണ്ട് എല്ലാറ്റിലും മേപ്പടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് മധു തേൻ. പരമാണുരാമഠയുതം എന്നാണ്. പരമാണുരാമഠയുതം എന്ന് വെച്ചാൽ രാമഠം കായമാണ്. കായം പൊടിച്ച് ചേർക്കാനാണ് പറയുന്നത്.
അപ്പോൾ അത് കായമാകുമ്പോൾ കായം ഒന്ന് വറുത്ത് പൊടിച്ചിട്ടാണ് സാധാരണ ഉപയോഗിക്കുക. ചില സാധനങ്ങളൊക്കെ അങ്ങനെയാണ്, അത് വറുത്ത് പൊടിച്ചാൽ അതിന് ഫലമുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇന്ദുപ്പ്, കായം, ജീരകം, ചവക്കാരം, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ടോ, ഈ തിപ്പലി, ഇതൊക്കെ ഒന്ന് വറക്കണം. വറക്കുക എന്ന് വെച്ചാൽ അങ്ങനെ വറക്കില്ല, ഒന്ന് വീട്ടിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് പൊടിക്കണം. എന്നാലും അതിന് ഔഷധത്തിൻ്റെ ആ ഗുണം പൂർണ്ണമായിട്ട് കിട്ടുകയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു രീതിയാണ് പണ്ടുള്ളത്. അപ്പോൾ എഴുതുമ്പം തന്നെ കുറിപ്പിൽ എഴുതും, മറ്റേ കായം വറുത്ത് പൊടിച്ച് എഴുതും, അങ്ങനെയാണ് എഴുതി കൊടുക്കുക. ഇന്ദുപ്പൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ രാമഠം കായം കൂടിയും ചേർത്ത് നെയ്യും അല്ല സോറി നെയ്യില്ല തേനും ചേർത്തിട്ട് കൊടുക്കാനാണ് പറയുന്നത്. ശ്ലേഷ്മജ്വരം നാശിയായിരുന്നു. ശ്ലേഷ്മജ്വരം, കഫജ്വരം, കഫപ്രധാനമായിരിക്കുന്ന ജ്വരാവസ്ഥ. കോഷ്ഠാർത്തി ശ്വസന, കോഷ്ഠാർത്തി കോഷ്ഠത്തിൽ ഉണ്ടാവുന്നതായ അർത്തി വേദനകൾ, വയറ്റിലുണ്ടാവുന്ന വേദനകൾ എന്നർത്ഥം. അതും പ്രത്യേകിച്ച് അത് ആമാശയം, ചെറുകുടൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്നതിനാണ് അധികം നല്ലത്. ശ്വസനം, ശ്വാസരോഗം, ശ്വാസതടസ്സത്തിനും. അഗ്നിസദന, അഗ്നിക്ക് സാദം സംഭവിക്കുക, ക്ഷീണം സംഭവിക്കുക, വേണ്ടത്ര ദഹനപ്രക്രിയ നടക്കാതിരിക്കുക, അതാണ് അഗ്നിസാദം. കസനം, ചുമയുണ്ടാവുക. അരുചി, ആഹാരത്തിന് രുചിയില്ലാതിരിക്കുക, കഴിക്കാൻ താല്പര്യമില്ലാണ്ടിരിക്കുക. ആസ്യശോഷം, വായയ്ക്ക് വരൾച്ച വരിക. ഇത്രയും കാര്യങ്ങൾക്കാണ് ഈ കഷായയോഗം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് അവസ്ഥയ്ക്കനുസരിച്ച് പല ദിക്കിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ കഷായയോഗം തന്നെ നമുക്ക് അഷ്ടാംഗ ഹൃദയത്തിലും ഇതേ യോഗം തന്നെ ഉണ്ട്. ജ്വരത്തിലാണ് പറയുന്നത്, ജ്വരത്തിൻ്റെ അധികാരത്തിൽ തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ യോഗം, അതിൽ പറഞ്ഞ യോഗം തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു ശ്ലോകമാണ്. ഇതേ അല്ല, ശ്ലോകം വളരെ വ്യത്യാസമുണ്ട്. അത് അഷ്ടാംഗഹൃദയത്തിലെ ജ്വരചികിത്സയിൽ 62, 63 എന്നുള്ള രണ്ട് ശ്ലോകങ്ങളായിട്ടാണ് ഇത് പറഞ്ഞു കാണുന്നത്. അവിടെ പറയുന്ന ശ്ലോകം പഥ്യാകട്ഫലനാഗരാംബുദവചാന്നല്ല, വളരെ വ്യത്യസ്തമാണ്. പഥ്യാകുസ്തുംബുരേ മുസ്ത ശുണ്ഠി കട്ഫല പർപ്പടം സകട്ഫലവചാ ഭർഗേ ദേവാഹുഹം മധുഹിങ്കുമൽ കഫവാദജ്വരഷ്ഠീവ കുക്ഷിഹൃൽ പർശുവേദനാഹ കണ്ഠാമയാസ്യ ശ്വയതു കാസശ്വാസാൻ നിയച്ഛതി എന്നാണ് യോഗം. അപ്പോൾ ഒരു ശ്ലോകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ അതിന് മരുന്നുകൾ പ്രത്യേകമായിട്ട് ഓരോന്നും എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ രണ്ട് യോഗം ഒന്നാണെന്ന്. കാരണം സംസ്കൃതത്തിലുള്ള ശ്ലോകമാണെങ്കിലും രണ്ടും രണ്ട് ശ്ലോകങ്ങളാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളും നമ്മുടെ ഈ സംഹിതകളും അതനുസരിച്ച് പിന്നുണ്ടായിട്ടുള്ള പ്രകടനങ്ങളും കഴിഞ്ഞിട്ടുള്ള പുതിയ ഗ്രന്ഥങ്ങളുണ്ട്, യോഗ ഗ്രന്ഥങ്ങൾ. ഈ യോഗ ഗ്രന്ഥങ്ങളുടെ സഹസ്രയോഗം, ചികിത്സാമഞ്ജരി ഉണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങളിലെ യോഗങ്ങൾക്കൊരു വിധം സംഹിതകളിൽ നിന്നും മറ്റുള്ള പ്രകടനങ്ങളിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ളത് തന്നെയാണ്, ഒരു വിധമൊക്കെ. അതെ, പിന്നെ കുറെണ്ണം ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അനുഭവങ്ങളെടുത്തുള്ള യോഗങ്ങളും ഉണ്ടാവും അതിൽ, ഓരോരുത്തരുടെ അനുഭവങ്ങൾ. അപ്പോൾ പണ്ടുകാലത്ത് എങ്ങനെയാണ് വെച്ചാൽ ഓരോ കുടുംബങ്ങളിലും ഈ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ ആ കുടുംബങ്ങളുടെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് അനുഭവ സിദ്ധമായിട്ടുള്ള യോഗങ്ങൾ അവർ എഴുതി വയ്ക്കും. ആ എഴുതി വെച്ചത് പരമ്പരയായിട്ട് അവർ തന്നെ അത് കൊടുത്ത് അതിലൊരു ഒരു എന്താ പറയുക, ഒരു സിദ്ധി പോലെ വരും. ആ യോഗങ്ങൾ ശരിക്കും നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ നല്ല ഫലസിദ്ധി ഉണ്ട്. കാരണം അത് അനുഭവത്തിൽ നിന്ന് എടുത്ത് എഴുതിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മരുന്നുകൾക്ക് അനുഭവസിദ്ധിയുണ്ട്, പക്ഷേ അതിൻ്റെ സ്ഥാനം അറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. അപ്പോൾ എത്ര കഷായയോഗം, എത്ര യോഗങ്ങൾ വന്നാൽ പറയാം, പക്ഷേ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഈ ഉപയോഗിക്കലെപ്പോഴും അവസ്ഥാനുസാരമാണ്. അതെ, അപ്പോൾ മരുന്നുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ അറിയണം. ആ ഉപയോഗിക്കാൻ അറിയലാണ് ശരിക്കും ചികിത്സ. അത് എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് അറിയലുണ്ടല്ലോ, അതാണ് ശരിക്കുള്ള ചികിത്സയുടെ വഴി. അപ്പോൾ ഈ ഒരുവിധം രോഗങ്ങളൊക്കെ ഈ ഇപ്പോൾ ഈ പഞ്ചകർമ്മ ചികിത്സ കൊണ്ട് മാറ്റാവുന്ന രോഗങ്ങൾ ഒരുവിധം ശോധന ചെയ്യേണ്ട ദിക്കിൽ തന്നെ, ശോധന ചെയ്യേണ്ട രോഗങ്ങൾ പലതും ശമനം കൊണ്ട് മാറ്റിയിരുന്നു. ശമനം ഔഷധങ്ങൾ, അത്രയും സിദ്ധമായിട്ടുള്ള ഔഷധങ്ങൾ സ്ഥാനമറിഞ്ഞു കൊടുക്കുമ്പോൾ ശരിക്കൊരു പഞ്ചകർമ്മ ചികിത്സയുടെ ഫലം അവിടെ കിട്ടിയിരുന്നു എന്നർത്ഥം. അതായത് അതിപ്പോൾ എന്താ കുറച്ച് തുടർന്ന് ചെയ്യേണ്ടി വരും മരുന്ന്. പഞ്ചകർമ്മ ആകുമ്പോഴേക്കും പെട്ടെന്ന് ദോഷങ്ങളെ അതിനെ ഉൾക്ലേശിപ്പിച്ച് അതിനെ പുറത്ത് കളയാനുള്ള ഒരു വിദ്യ അതിലുണ്ട്. പക്ഷേ ഇത്
അതന്നെയാണ് ചെയ്യുക, പക്ഷേ അത് കാലം കൊണ്ടേ ചെയ്യുള്ളൂ. അതാണ് രണ്ടും കൂടിയിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഈ പഞ്ചകർമ്മ ഒരു കാലത്ത് അത്ര പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. ആ കാലത്ത് കൂടി അതിൽ പ്രധാനമായിട്ട് ഈ ശമന ചികിത്സ കൊണ്ട് ഔഷധങ്ങളുടെ പ്രയോഗങ്ങളെ കൊണ്ട് കഷായങ്ങളെ കൊണ്ട് മറ്റൊക്കെ ഒരുപാട് ചികിത്സിച്ചിരുന്നു. ആ ചികിത്സാരീതി കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ. എന്നാലും ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള യോഗങ്ങൾ നമ്മൾ എടുത്ത് പ്രയോഗിക്കണം എന്നുള്ളതാണ്. അത് എടുത്ത് പ്രയോഗിക്കുമ്പോൾ ഇത് എവിടെ പ്രയോഗിക്കാം എന്നുള്ളത് മനസ്സിലാവുക. അപ്പോൾ ഈ യോഗം തന്നെ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഈ രണ്ട് അഷ്ടാംഗഹൃദയത്തിലും ഇതിലും ചികിത്സാ മഞ്ജരിയിലും പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഇതേ ഒരേ യോഗം, അതിൽ ഒരു മരുന്നിൻ്റെ വ്യത്യാസം അവിടെ കാണാനുണ്ട്. അപ്പോൾ സഹസ്രയോഗത്തിലും ചികിത്സാ മഞ്ജരിയിലും പറയണത് അവിടെ പുത്തിരിച്ചുണ്ടാണ് പറയണത് ഒരു മരുന്ന്. ആ പുത്തിരിച്ചുണ്ടയ്ക്ക് പകരം അഷ്ടാംഗഹൃദയത്തിൽ വരുമ്പോൾ അത് കർത്തൃണം എന്നായിട്ട് പറയണോ. അപ്പോൾ നാൺമുഖപ്പുല്ലാണ് അതിന് പകരം പറയുന്നത്. പക്ഷേ ഫലശ്രുതിയിൽ വലിയ ഒരു മാറ്റം കാണുന്നില്ല, ചെറിയൊരു മാറ്റമേ ഉള്ളൂ ഫലശ്രുതിയിൽ. അപ്പോൾ അഷ്ടാംഗഹൃദയത്തിൽ പറയുമ്പോൾ കഫജ്വരത്തിന് നന്ന് ഷ്ഠീവ, അങ്ങനെ കഫം വായിൽ വന്ന് ഇങ്ങനെ തുപ്പുക, അത് ഹൃദയ പാർശ്വവേദന, ഹൃദയത്തിൻ്റെ അവിടെയും പാർശ്വങ്ങളിലും വാരിപ്പുറങ്ങളിലും ഉണ്ടാകുന്ന വേദനയ്ക്ക് ശ്വയധു നീര്, ഇത്രയും കാര്യങ്ങൾക്ക് ഇത് നന്ന് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ ധാരാളമായിട്ട് പ്രചാരത്തിലില്ല. പക്ഷേ ഇത് എന്തായാലും എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ടുള്ള ചില അവസ്ഥകളുണ്ട്. ആ അവസ്ഥകൾ പറയുമ്പോഴാണ് ഇതെങ്ങനെ ഉപയോഗിക്കാം, എവിടെ ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാവുക. ഈ കഷായം ഇപ്പോൾ ഈ ജ്വരത്തിൽ പറഞ്ഞേക്കാൾ അധികം അനുഭവം വേറെ ചില ദിക്കിലിരിക്കുകയാണെന്ന്, അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയാച്ചാൽ, ഈ ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ആൾക്ക്, അത്യാവശ്യം ഒരു പ്രായം വയസ്സായിട്ടുള്ള ചില ആൾക്കാർക്ക് വരുന്ന ഒരു വയറുവേദനയുണ്ട്. ആ വയറുവേദന ആദ്യത് ചെറിയൊരു വയറുവേദനയായിട്ട് തുടങ്ങും, പിന്നെ അത് മാറിയിട്ടൊരു തരം ചൊറിയാവും. അതെങ്ങനെ വരണമെന്ന് വെച്ചാൽ ആദ്യം ഈ ശോധന ഇല്ലാതെയാവുക, അങ്ങനെയാണ് ആദ്യം തുടങ്ങാറ്. ഈ ശോധന ഇല്ലാണ്ട് ആവുമ്പോൾ അത് പ്രായം വരുമ്പോൾ ഈ അപാനവായനും വൈകുണ്യം വന്നിട്ട് അങ്ങനെയാണ് അത് സംഭവിക്കുക. അപ്പോൾ തീരെ ശോധന ഇല്ലാണ്ട് ആവുമ്പോൾ നമുക്ക് സാമാന്യമായിട്ട് രുചി കുറയും, ആഹാരം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാകും, അഗ്നിപോലവും കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് ഈ പണ്ടൊക്കെ എങ്ങനെയാണ് പറയുക വെച്ചാൽ കുടലി ചുരുങ്ങുക എന്നൊരു ഭാഷയുണ്ട്. വയറിന് ദഹിച്ചാലാണ് വയറിൻ്റെ ശരിക്കുള്ള എന്താ പറയുക അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ എലാസ്റ്റിസിറ്റി എക്സ്പാൻഷൻ ഇതിനുണ്ടാവുക കുടലിനൊക്കെ. അത് നടക്കാതിരിക്കുമ്പോൾ ഒരു ചുരുങ്ങിയ ചായ വരും അത് ശരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവില്ല, എന്നും കഴിക്കാനും പറ്റില്ല, ആഹാരത്തിൻ്റെ രുചി ഉണ്ടാവില്ല, മലം പോവില്ല, ഉറക്കം വരില്ല. ഇതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർക്കാണ് അധികം കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ കഷായം കൊടുത്ത് നോക്കിയാൽ അത് നല്ല ഫലമാണ്. അതിൽ എന്ത് ചെയ്തു വെച്ചാൽ, അതിൽ ഈ ഇപ്പം ഈ പറഞ്ഞ യോഗം ഉണ്ടല്ലോ, ആ യോഗത്ത് കൂടെ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളും ഏകദേശമൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ രോഗിയിൽ കാണാൻ സാധിക്കും. ചെറുതായിട്ടൊരു ശ്വാസം മുട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെയോ തൊണ്ടയിലൊരു വരളച്ചയോ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ അതിൻ്റെ കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഉപദ്രവങ്ങൾക്കൊക്കെ പറ്റിയതാണല്ലോ ഈ കഷായം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതെടുത്ത് പ്രയോഗിച്ചാൽ നന്നായിരിക്കും. അതോ എങ്ങനെയാച്ചാൽ, ഈ ഇതിൽ ഒരു മരുന്ന്, ഇപ്പോൾ 10 കൂട്ടാണ് ഈ മരുന്ന്, അതിൽ കർക്കിടക ശൃംഖി എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയാത്ത ഒരു മരുന്ന്, ആ കർക്കിടക ശൃംഖി കൂടി ചേർത്ത് കൊടുക്കുക. ആ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാച്ചാൽ അതിൽ ഈ കർക്കിടക ശൃംഖിക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് ഛർദി നിർത്താൻ നല്ലതാണ്, ചുറിക്ക് നല്ലതാണ്, പിന്നെ വയറുവേദനയ്ക്ക് നല്ലതാണ്, ശ്വാസം മുട്ടിന് നല്ലതാണ്. ഇങ്ങനെ ഇതിൽ പറഞ്ഞ ആ കാര്യങ്ങൾക്കെല്ലാം ഒരുവിധം നന്നായിട്ടുള്ളൊരു മരുന്നാണ് ഈ കർക്കിട ശൃംഖി. അപ്പോൾ ഈ കർക്കിട ശൃംഖി കൂടി ചേർത്ത് 10 കൂട്ടം മരുന്ന്, 11 കൂട്ടായി ഇപ്പോൾ, 11 കൂട്ടം മരുന്ന് ഏകദേശം ഒരു കഴിഞ്ഞെടുത്താലും മതി, 12 കഴിഞ്ഞെന്നുള്ള 11 കഴിഞ്ഞെടുത്താലും മതി. അങ്ങനെയാണ് കഷായം വയ്ക്കുക. കഷായം വെച്ച് കൊടുത്താൽ ഈ കോഷ്ഠാറ്റങ്ങൾ മാറും, ചില ഈ വയറുവേദന ശോധനയും കിട്ടും, രുചിയും തുടങ്ങും. അരുചിയൊക്കെ ഇതിൻ്റെ ഫലശ്രുതിയിൽ പറയണതാണല്ലോ. ശ്വാസം മുട്ടും മാറും, അപ്പോൾ അതിൻ്റെ വികാരങ്ങളൊക്കെ മാറും. അപ്പോൾ ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ഒരു ഉണ്ടാവുന്നത് എവിടുന്നാണ്, ദഹനം നേരെ വരാനുണ്ട് വരുന്നതാണ്. നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കാറില്ല. അതായത് ഈ മലം പോവാതെ എയ്യാലാണ് മിക്കവാറും, എല്ലാവർക്കും നല്ല മിക്കവാറും അതെ ഈ അഗ്നിസാധം വരിക എന്ന് പറഞ്ഞാൽ. ശരിക്കും മലശോധന ഉണ്ടായിച്ച് വെച്ചിട്ടുണ്ടാവും,
മലശോഭന ഉണ്ടായില്ലേ വിശപ്പുണ്ടാവില്ല. അപ്പോൾ അത് വയസ്സായിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ചും അത് അനുഭവമാണ്. എന്നാൽ ഇതൊരു തീക്ഷ്ണമായിട്ടുള്ള കഷായമല്ല, അതുകൊണ്ട് പ്രായമുള്ള ആൾക്കാർക്ക് കൊടുക്കുമ്പോഴും അതുകൊണ്ട് ഒരു ദോഷം വരില്ല, സുഖമായിട്ടാണ് തോന്നുന്നത്. വല്ലാതെ അടിച്ച് വയറിളക്കി പോകുക അങ്ങനെയുള്ള അവസ്ഥ തന്നില്ല. പിന്നെന്താ വെച്ചാൽ വേറൊന്നെന്ത് വെച്ചാൽ ഒരു ഒരു പ്രത്യേകതരം ചോറി ഇതുകൊണ്ട് വരും. അപ്പോൾ ഇങ്ങനെ വരണ സമയത്ത് വിശപ്പ് ഇല്ലാതെ വരുമ്പോൾ, അപ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞല്ലോ, അവർക്ക് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് വിശപ്പില്ല, ശോധനയില്ല, മല ഇങ്ങനെ ഒരു മണിമണി പോലെ പോവുക പോകണ്ടെങ്കിൽ തന്നെ, ഈ ആടിൻ്റെ കാഷ്ടം പോലെ ഇങ്ങനെ ഒരു മണി പോലെ കറുത്തിട്ടാണ് പോവുക. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എന്ത് വരിച്ചാൽ ദേഹത്തിൽ പതുക്കെ ഇങ്ങനെ ഒരു ചൊറി തുടങ്ങും. ചൊറി തുടങ്ങിയാൽ ചൊറിയിച്ചാൽ വല്ലാത്തൊരു ചൊറിയാണത്, ഒരു സഹിക്കാൻ പറ്റാത്ത ചൊറി ഉണ്ടാവും. അതിങ്ങനെ മാന്തി കഴിഞ്ഞാൽ ഒരു പൊടി ഇങ്ങനെ വീഴും, ഈ ഫ്ലേക്സ് പോലെ, ഈ ചെതമ്പലില്ലേ മത്സ്യത്തിൻ്റെ ഒക്കെ അതുപോലെ ഉണ്ടാവുക, വെളുത്ത് വെളുത്തൊരു ജാതിപ്പൊടി. അത് മാന്തുന്നോടത്തോളം പൊട്ടും ചെയ്യും. മാന്ത ചില്ലറ മാന്തലൊന്നുമില്ല, നല്ല നല്ലോണം ഉണ്ടാവും അത്. അപ്പോൾ രാത്രിക്കാണെന്ന് വെച്ചാൽ മാന്തിയിട്ട് കാലത്ത് നോക്കുന്ന സമയത്ത് ഒരു അത്യാവശ്യം ഉണ്ടാവും പൊടി, അടിച്ചുവാരി എടുക്കാനുള്ള പൊടി ഉണ്ടാവും, അത്ര ഉണ്ടാവും അദ്ദേഹത്തിന്. എന്ത് ചെയ്താലും മാറില്ല. ഇത് സാമാന്യമായിട്ട് എല്ലാവരും ചികിത്സിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഒരു വിസർപ്പായിട്ടോ ആ രീതിയിലൊക്കെയാണ് ചികിത്സ പോവുക. അപ്പോൾ വിസർപ്പത്തിൻ്റെയൊക്കെ ചികിത്സ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് രക്തപ്രധാനമായിട്ട് ചികിത്സിക്കുക. ഇപ്പോൾ ശോണിതാമൃതം അങ്ങനെയുള്ള കഷായങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് രക്തപ്രധാനമായിട്ട് രക്തധാതുവിൻ്റെ വൈഷമ്യമായിട്ട് ചികിത്സിക്കുകയാണ്. എന്നാൽ ഈ അവസ്ഥയിൽ നമ്മൾ പോയിട്ട് രക്തധാതുവിനോടോ വൈഷമ്യം ശരിക്കില്ല, ടെസ്റ്റ് ചെയ്താലും ഇല്ല. ടെസ്റ്റ് ചെയ്തപ്പോൾ മുഴുവൻ അറിയുന്നല്ല പറയണത്, ലേബൽ ടെസ്റ്റിൽ ആയുർവേദ രീതിയിൽ കൂടെ അറിയാനൊന്നും പറ്റില്ല. എന്നാലും അത് ടെസ്റ്റ് ചെയ്താലും ബ്ലഡിന് യാതൊരു കുഴപ്പവും കാണാറില്ല. സാധാരണ എന്തെങ്കിലും ഒരു തകരാറ് വേണ്ടേ, അത് സംഭവിക്കില്ല. എന്നാലോ ചോറിയിട്ട് മാറൂല. അപ്പോൾ സാമാന്യം എല്ലാവരും കണക്കാക്കുന്നത് ഇത് രക്താശ്രിതമാണ്. അപ്പോൾ രക്താശ്രിതമായിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അവിടെ മരുന്ന് കൊടുക്കുമ്പോൾ പിത്തഹരമായിട്ടുള്ള മരുന്നുകൾ, പിത്തം രക്തം സമാനമായതുകൊണ്ട് പിത്തഹരമായിട്ടുള്ള മരുന്നുകൾ എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഈ പിത്തഹരമായിട്ടുള്ള മരുന്ന് എടുത്ത് ഉപയോഗിക്കുന്നുള്ള ഈ വ്യാധി കൂടുക ചെയ്യും. അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, അത് സാമാന്യമായിട്ടുള്ള ഒരു രോഗത്തിൻ്റെ നിദാനേ ആയുള്ളൂ, വിശേഷമായിട്ടുള്ള നിദാനമായിട്ടില്ല അത്. വിശേഷമായിട്ടുള്ള നിദാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംപ്രാപ്തി രോഗത്തിൻ്റെ അറിയണം. ഈ സംപ്രാപ്തിയാണ് ശരിക്ക് രോഗം തന്നെ പറയാം. അതായത് ഒരു ദോഷകോപം തുടങ്ങിയിട്ട് ആ ദോഷകോപം പോയിട്ട് അതിൻ്റെ ചയവും പ്രസരും അങ്ങനെയുള്ള രീതിയിൽ അത് പോയി അവസാനം അതൊരു ദിക്കിൽ വന്നിട്ട് കലാശിക്കുക, എന്നിട്ട് അവിടെ രോഗമായിട്ട് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ നമ്മൾ സാമാന്യം കണക്കാൻ എന്താ വെച്ചാൽ, എവിടെയാണ് രോഗം പ്രത്യക്ഷപ്പെടുന്നത് അവിടെയാണ് രോഗം കാണുന്നുള്ളൂ, അത് പോരാ. എവിടെ നിന്ന് തുടങ്ങി ഏത് വരെ എത്തി ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിൻ്റെ സംപ്രാപ്തി എന്ന് പറയുന്നത് തുടങ്ങിയിട്ട് അവസാനിക്കുന്നവരെ, ആ പ്രവൃത്തി ഇങ്ങനെ ദേഹത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ രോഗം ദേഹത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ശരിക്കും ചികിത്സിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ രണ്ടറ്റവും കാണണം ചികിത്സയുടെ, എവിടെ നിന്ന് തുടങ്ങിയെന്നും എവിടേക്ക് പോയിന്നും എവിടെ അവസാനിച്ചു എന്നും അതിനെ മുഴുവൻ സമഗ്രമായിട്ട് കണ്ടുകൊണ്ട് ചികിത്സിക്കണം. ആ ഒരു കണ്ടുപിടിക്കലാണ് ശരിക്കും നമ്മൾ നിദാനത്തിൽ പറയുന്നതായ സംപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ സംപ്രാപ്തി ലക്ഷണം കൊണ്ട് സംപ്രാപ്തിയും കൂടി മനസ്സിലാക്കിയിട്ട് ചികിത്സിക്കണം. അപ്പോൾ ഇതിൻ്റെ സംപ്രാപ്തി ആലോചിച്ചപ്പോൾ എന്താ കിട്ടിയത് വെച്ചാൽ, ഇത് ശരിക്ക് പറഞ്ഞാൽ ചൊറിയല്ല, അതാണ് ചൊറിയായിട്ട് അനുഭവത്തിലുണ്ടെങ്കിലും അതിൻ്റെ സംപ്രാപ്തി വിസർപ്പത്തിൻ്റെയോ കുഷ്ഠത്തിൻ്റെയോ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഉപദ്രവങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വ്രണത്തിൻ്റെ ഉപദ്രവം വരാം, വിഷത്തിൻ്റെ ഉപദ്രവം വരാം, ഇതല്ലാതെയുള്ള ഉപദ്രവങ്ങളില്ല, അതിൽ ഉൾപ്പെടുന്നതാണ് സാമാന്യം എല്ലാ ഉപദ്രവങ്ങളും. അപ്പോൾ അതല്ലാത്ത ഒരു ഉപദ്രവം കാണുമ്പോൾ അതൊന്നുകൂടി അതിന് ചിന്തിക്കേണ്ടതുണ്ട്, ഇത് ശരിക്കും ഉപദ്രവമാണോ അല്ലേ എന്നുള്ളത് കൂടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്താ ആലോചിക്കുമ്പോൾ ഇതിൻ്റെ സംപ്രാപ്തി വരണം വെച്ചാൽ, ഇവിടെ സംഭവിക്കുന്നത് ശരിക്കും ജ്വരത്തിൻ്റെ സംപ്രാപ്തിയാണ്, ജ്വരരോഗത്തിൻ്റെ തികച്ചുള്ള സംപ്രാപ്തിയാണ് ഈ ചൊറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് വരണം വെച്ചാൽ, അവിടെ അഗ്നിക്ക് മാന്ദ്യം വന്നിട്ട് വിശപ്പില്ലാണ്ട് ആമം വന്ന് ജ്വരത്തിൽ പറഞ്ഞ അതേ സംപ്രാപ്തിയോട് കൂടിയിട്ട് തത്ര പ്രകുപിതോ വായു ആമാശയം അനുപ്രവിശ്യ ഭക്തിസ്ഥാനാത് ഊഷ്മാണം ബഹിർനിരസ്യ രസനാമാനം അന്വേത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംപ്രാപ്തി ഉണ്ട്. ആ സംപ്രാപ്തി അവിടുന്ന് ആമാശയത്തിന് തുടങ്ങിയിട്ട് അത് അവസാനം വന്ന് കലാശിക്കുന്നത് തൊക്കിലാണ്. അതുകൊണ്ടാണ് തൊക്കിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തൊക്കിൽ ചൂടുണ്ടാകണം. എന്താ വെച്ചാൽ ആമാശയത്തിൽ ഇരിക്കേണ്ടതായിട്ടുള്ള ചൂട് അതിന് സ്ഥാനഭ്രംശം ദോഷങ്ങളെ കൊണ്ട് വന്ന് അതിനെ അവിടുന്ന് പുറന്തള്ളി അവിടെ ശീതം ആവേശിച്ച് തണുപ്പുണ്ടാക്കി വയറിൻ്റെ ഉള്ളിൽ തണുപ്പുണ്ടാക്കി
കഫത്തിന് വർധനയുണ്ടാക്കി ത്വക്കിലേക്ക് ആ പിത്തത്തിനെ ആനയിച്ചു കൊണ്ടുവന്ന് തൊടുന്ന സമയത്ത് ത്വക്കിൽ ചൂടനുഭവപ്പെടുക. ഇതാണ് സംഭവം. അപ്പോൾ രോഗിക്ക് അനുഭവം എന്താ? തണുപ്പാണ്. കാരണം ആമാശയത്തിൻ്റെ ഉള്ളിൽ തണുപ്പാണ്, കഫത്തിൻ്റെ വർധനയാണ് അവിടെ വരുന്നത്. ത്വക്കിൽ തൊടുമ്പോൾ ചൂടാണ്, അതിനെ പുറന്തള്ളിയിട്ട് ത്വക്കിൽ കൊണ്ടുവന്നിരിക്കുക. ഇതാണ് ഒരവസ്ഥ അതിൻ്റെ. അപ്പോൾ ഇത് ഈ അവസ്ഥയിൽ അത് ഒരു പിത്തരോഗമാണെങ്കിൽ കൂടി കേവല പിത്തത്തിൻ്റെ ചികിത്സകൾ ചെയ്യാൻ പറ്റില്ല. ജ്വരത്തിൻ്റെ ചികിത്സനെ ചെയ്യണം, ഇല്ലാണ്ട് പിത്തത്തിൻ്റെ ചികിത്സകൾ ചെയ്യാൻ പറ്റില്ല. പിത്തത്തിനെ കണക്കാക്കി ജ്വരത്തിൻ്റെ ചികിത്സ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഈ രോഗത്തിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ചൊറിയെന്നുള്ള രോഗത്തിന് ശരിക്കും പറഞ്ഞാൽ ആ സംപ്രാപ്തി ജ്വരത്തിൻ്റെ സംപ്രാപ്തിയാണ്. ആമാശയത്തിൽ നിന്ന് ദോഷങ്ങളെ പുറത്തു തള്ളി ആ ദോഷങ്ങൾ വന്ന് തൊക്കിൽ വന്ന് കലാശിക്കുന്നുണ്ട്. പക്ഷേ ആ കലാശിക്കലെ ദിക്കിൽ ചെറിയൊരു ട്വിസ്റ്റാണ്. അവസാനത്തിൻ്റെ അതിൻ്റെ ആ എത്തലുണ്ടല്ലോ, ആ പ്രാപ്തി, അവിടെ ചെറിയൊരു വ്യത്യാസം. ഇപ്പോൾ തീരെ പനിയില്ല, പനി വരാത്ത ഒരാളാണെന്ന് വെച്ചാൽ അയാൾക്ക് പനി വരുന്നതിന് പകരം അത് ദേഹത്തിൽ ചൊറിയായിട്ടാണ് മാറുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ അവസാനം ഇത് ആശ്രയിച്ചിരിക്കുന്ന രസധാതുവിലാണ്. ആ രസധാതുവിനെ ആശ്രയിക്കുമ്പോൾ, ആ രസധാതുവിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്കവിടെ തൊടുമ്പോൾ തൊക്കിൽ പനി തോന്നും. ഇതന്നെ ഈ രസധാതുവിനെ പനി വരാതെ ആ ദോഷം അവിടെ ഇരുന്ന് വിങ്ങുമ്പോൾ അത് ചൊറിയായിട്ട്. അങ്ങനെ ഒരു ചെറിയൊരു ടിസ്റ്റ് വരികയില്ല. എന്താ എൻ്റെ രസം വെച്ചാൽ രസധാതു കഫാണ്, രസധാതുവിൻ്റെ മലവും കഫാണ്. അപ്പോൾ ചികിത്സ ഇവിടെ ചൊറിക്ക് സാമാന്യമായിട്ട് നമ്മൾ ചികിത്സിക്കുന്നത് പിത്തഹരാണെങ്കിലും ഇവിടെ ജ്വരത്തുനിന്ന് വന്നിട്ടുള്ളൊരു ചൊറിയായതുകൊണ്ട് ജ്വരത്തിൻ്റെ സംപ്രാപ്തി അനുസരിച്ച് പോയിട്ട് അത് ജ്വരമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ചികിത്സ കഫഹരായിട്ട് വേണ്ടി വരും. അപ്പോൾ ശോണിതാമൃതം കഷായമൊക്കെ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടായത് വെച്ചാൽ നമ്മൾ ചികിത്സിക്കുന്നത് പിത്തഹരായിട്ടാണ്, അത് കൊടുക്കുന്നത് കഫം വർദ്ധിച്ചിട്ടുള്ള അവസ്ഥയിൽ ചെയ്തായിട്ടാണ്. അപ്പോൾ വർദ്ധിക്കുക ചെയ്യുക രോഗം. അപ്പോൾ ശരിക്കുള്ള സംപ്രാപ്തി ഇവിടെ വന്നാൽ അത് ജ്വരഹര സംപ്രാപ്തി തന്നെയാണ്. ഈ ജ്വരത്തിന് മാറാത്തതായിട്ടുള്ള കേസുകൾ ഈ ഇങ്ങനത്തെ ചൊറിയുണ്ടല്ലോ, ഈ ചെതമ്പൽ പോലെ ചൊറി ഉള്ളത് ഒന്നുകൊണ്ട് മാറാത്തത് ഈ കഷായം കൊണ്ടാണ് മാറും. ആ മാറുമ്പോൾ അതിലൊരു കാര്യമാണെന്ന് മാത്രം. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കർക്കരശങ്കി അത് അതിൽ ചേർത്ത് ചെയ്യാൻ വരും, മാറും. പൊട്ടി ഒലിച്ച് ഇങ്ങനെ ദേഹത്തു നിന്ന് തൊലി പൊട്ടി ഒലിച്ച് നാറിക്കൊണ്ടിരിക്കുന്നത് പോലും 21 ദിവസം കഷായം കൊണ്ട് മാറാറുണ്ട്. പക്ഷേ ഒന്നുണ്ട് ഇവിടെ, അത് ചൊറിയാണ് വെച്ചാൽ നമ്മൾ ഈ അതിൻ്റെ ഇതുണ്ടല്ലോ, എന്താ പറയുക, ഈ മേപ്പിടി ചേർക്കലേ, ആ മേപ്പിടി ചേർക്കൽ കായം തേൻ എന്നുള്ളത് അത് വണച്ചൊന്ന് ഒഴിവാക്കാം, കായം പ്രത്യേകിച്ച് ഒഴിവാക്കാം. എന്നിട്ട് ഏതാണോ യുക്തമായിട്ടുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ അത് ഇല്ലാതെയും കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഷായം പറഞ്ഞത്? ജ്വരത്തിന് വേണ്ടിയിട്ടാണ്. ആ ജ്വരത്തിന് വേണ്ടിയിട്ടുള്ള കഷായം നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇത് ഈ ചൊറിയ എന്നുള്ള അവസ്ഥയിൽ കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം അതിന് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അതാണ് പറഞ്ഞ യുക്തി അനുസരിച്ച് പ്രയോഗിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ കഷായം മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ യുക്തി പ്രയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ വേറൊരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ നമ്മളിത് ഇങ്ങനെ മരുന്നുകൾ കൂട്ടി കൊടുക്കുന്നൊരവസ്ഥയിൽ ഇതിൻ്റെ ഒന്നും ഫലം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, ഫലശ്രുതി കൊണ്ടും അറിയാൻ പറ്റില്ല. അപ്പോൾ ഫലശ്രുതി അപ്പുറത്താണ് ഈ ചികിത്സ പോകുന്നത്. ഫലശ്രുതിയിൽ ഇങ്ങനെ ഇതിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചുറുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ വയറുവേദന വല്ലാതെ മൂർധന്യമായിട്ടുള്ള വയറുവേദനയിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ വിട്ടിട്ട് നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഈ ചികിത്സ പോക്കുക. അപ്പോൾ അത് എങ്ങനെയാച്ചാൽ ഒന്ന് ദോഷാടിസ്ഥാനത്തിൽ ചികിത്സിക്കും, ഒന്ന് രോഗത്തിനെ അധികരിച്ചും കൊണ്ടും ചികിത്സിക്കും. ചിലപ്പോൾ ഇത് രണ്ടും കണക്കാക്കി ചികിത്സിക്കും. അത് യുക്തി അനുസരിച്ച് ചിലപ്പോൾ വേണ്ടി വരും. എങ്ങനെയാച്ചാൽ തത്ര വ്യാധയോ അപരിസംഖ്യേയ ഭവന്തി അതിബഹുത്വാൽ, ദോഷാസ്തു ഖലു പരിസംഖ്യേയ ഭവന്തി അനധിബഹുത്വാൽ എന്നാണ്. ഇത് വലിയൊരു ന്യായ, ഇത് സുശ്രുതയിലുള്ളൊരു ഭാഗമാണ്. ഇത് ഇതെന്താ ന്യായം വെച്ചാൽ വ്യാധികൾ എത്ര വ്യാധികളാണ്? പുസ്തകത്തിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പോരാ. ആചാര്യം പറയണു അപരിസംഖ്യേയ, സംഖ്യ എത്രയാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന്. അനന്തമായിരിക്കുന്ന രോഗങ്ങളാണുള്ളത്, രോഗങ്ങൾ അതിബഹുത്വാൽ, അത് ധാരാളമുള്ളതായിട്ടുകൊണ്ട് രോഗങ്ങളുടെ സംഖ്യയും അനന്തമാണ്. ദോഷാസ്തു ഖലു പരിസംഖ്യേയ, ദോഷങ്ങളാകട്ടെ പരിസംഖ്യേയങ്ങളാണ്, അതിൻ്റെ സംഖ്യ നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്നതാണ്. അനധിബഹുത്വാൽ, അനധിബഹുത്വമഹിതമായിട്ട്, അതായത് ദോഷങ്ങൾ ധാരാളമില്ല,
ആയിരക്കണക്കിന് ദോഷങ്ങളൊന്നുമില്ല. ദോഷങ്ങളാകെ മൂന്നെണ്ണേ ഉള്ളൂ, വാതം, പിത്തം, കഫം. അപ്പം രണ്ട് തരത്തിൽ നമുക്ക് രോഗങ്ങളെ സമീപിക്കാൻ പറ്റും, ഇനി രണ്ടും കൂടി സമീപിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ, അതെവിടെ ഏത് വേണമെന്നുള്ളതാണ് അതിൻ്റെ വിഷയം. അപ്പം നമ്മൾ കേവലമായിട്ട് രോഗത്തിനെ മാത്രം കണക്കാക്കിയിട്ട് പോവുകയാണ് നിൽക്കുക, അങ്ങനെ വരുമ്പോൾ ഈ ഫലശ്രുതി പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫലശ്രുതി എന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. കോഷ്ഠാർത്ഥി ശ്വസന അഗ്നിസാധകസന അരുച്ച ശിവ ശോഷാന്വിതം എന്നുള്ളതായ ഒരു ജ്വരത്തിലേക്ക് അത് പാകാൻ. അതല്ല, നമ്മൾ രോഗത്തെന്ന് വിട്ടിട്ട് ദോഷത്തെ കൂടെ കാണുമ്പോഴാണ് നമുക്ക് മറ്റേ സംപ്രാപ്തിയിലൊക്കെ ആവശ്യം വരുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ചൊറിയിലെൻ്റെ ഒരു സംപ്രാപ്തി എന്നുള്ളത് നമ്മൾ ജ്വരത്തിൻ്റെ സംപ്രാപ്തിയായിട്ട് കണ്ട്, ജ്വര ചികിത്സ കൊടുത്ത് ചൊറി മാറ്റുക എന്നുള്ള അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ദോഷമായിട്ട് തന്നെ കാണണം. എങ്ങനെയാണ് അവിടെ ദോഷങ്ങൾ പ്രവർത്തിക്കുന്നത് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ ഈ അതിൻ്റെ ചട്ടക്കൂട് വിട്ടിട്ട് ചികിത്സയുടെ നമ്മൾ ഒരു മുൻധാരണ ഉണ്ടാവില്ല അതിനെക്കുറിച്ച്, അതൊന്ന് വിട്ടിട്ട് ചികിത്സിക്കണം വെച്ചാൽ ദോഷങ്ങളെ കണക്കാക്കിയിട്ടും ചികിത്സിക്കേണ്ടി വേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു 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 യോഗമാണ് ഇതെന്ന്. അപ്പോൾ ഇതിനെയിപ്പോൾ ജ്വരത്തിൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനേക്കാൾ അധികം അതൊന്ന് വിട്ടിട്ടുള്ള കാര്യങ്ങളുടെ അനുഭവം, അതുകൊണ്ടാണ് ഈ യോഗം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ പല യോഗങ്ങളുണ്ട്, അതിന് കൃത്യമായിട്ടുള്ള കണക്ക് പറയുന്നുണ്ട്, ആ കണക്കുകളൊക്കെ അനുസരിച്ചിട്ട് ഉള്ള രോഗങ്ങൾ പറയുന്നുണ്ട്, രോഗങ്ങൾക്കനുസരിച്ചിട്ടുള്ള അതിൻ്റെ അവസ്ഥകൾ പറയുന്നുണ്ട്. അതൊക്കെ ശരി, അതൊക്കെ എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങനെ വേണം, അങ്ങനൊരു ചികിത്സാരീതി നിലനിന്നിരുന്നു കൊണ്ട് ആ ചികിത്സാരീതി നിലനിൽക്കണം വെച്ചാൽ അത് അതിൻ്റെ രീതിയിൽ കൂടെ തന്നെ ചികിത്സിച്ചാൽ ഞാൻ നിലനിൽക്കുകയുള്ളൂ. വേറെ ഒന്നെന്താ വെച്ചാൽ, ഈ ഇതിൻ്റെ ഇപ്പോൾ ഈ ഫലശ്രീ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോഷ്ഠാർത്ഥി ശ്വസനം അഗ്നിസാദം കാസം അരുചി ആസ്യശോഷം പിന്നെ പാർശ്വവേദന ആരിപ്പുറങ്ങളിലുള്ള വേദനകൾ ഇങ്ങനെയുള്ള കുറേ ലക്ഷണങ്ങൾ അതോടുകൂടി പനിയും ഇതൊക്കെ കൂടി ഉള്ളൊരവസ്ഥ. അങ്ങനൊരവസ്ഥ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് ആലോചിച്ചൂടെ, ഇത് കോവിഡിനൊന്ന് പരീക്ഷിച്ചൂടെ എന്ന്. ഇപ്പോഴുള്ള ഈ കോവിഡ് 19 എന്നുള്ള അവസ്ഥ ഏകദേശം ലക്ഷണങ്ങളൊക്കെ ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ്. അപ്പം അതേ ലക്ഷണങ്ങൾ മുഴുവൻ ഒരു കഷായ യോഗത്ത് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഫലവത്താവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വൈദ്യചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ആയിട്ടുള്ള യോഗങ്ങൾ ഇനിയുള്ള നമ്മളുടെ പരിപാടിയിൽ വന്നുകൊണ്ടിരിക്കും. ഏതായാലും എല്ലാവർക്കും നമസ്കാരം. നന്ദി. നമസ്കാരം.